നിസംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. പതിവ് പോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രാരംഭ പഠനം നടത്തി. ആ പഠനത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നടത്തുന്നത്. വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുവാനും അതിരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാനും ഈ പഠനം ഞങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകട്ടെ. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ എന്നെ പൂരിതനാക്കണമേ. എൻ്റെ അധരങ്ങളിലൂടെ അങ്ങ് സംസാരിക്കണമേ. എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മ ചൈതന്യത്താൽ പൂരിതരാക്കണമേ. ഈശോ കൃപയായിരിക്കണമേ, അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം വിശ്വാസ പ്രമാണം രൂപം കൊണ്ടതിനെക്കുറിച്ചും ആ രൂപം കൊണ്ട പശ്ചാത്തലത്തെക്കുറിച്ചും ചില പാഷണ്ഡതകൾ വിശ്വാസ പ്രമാണം ശരിയായി രൂപപ്പെടുത്തുന്നതിനെ സഭയെ നിർബന്ധിച്ചെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ആദ്യമായിട്ട് വിശ്വാസ പ്രമാണം മാമോദീസായിൽ സ്ത്രീകന്മാരുടെ കാലം മുതൽ ആരംഭിച്ചെന്നും മാമോദീസായിൽ വിശ്വാസ പ്രമാണം അത്യാവശ്യമായ ഒരു ഘടകമായിരുന്നെന്നും നമ്മൾ കാണുകയാണ്. അതിനുശേഷം പരിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണം എങ്ങനെ പ്രഘോഷിക്കണം, എന്തിന് പ്രഘോഷിക്കണം, അതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ ഒരു പ്രായോഗികതയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയ ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ളവരാണ് ആ പാർട്ടിക്കാരായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ ഈശോയുടെ പാർട്ടിക്കാരാണ്. അപ്പൊ ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മളിപ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കുകയും അവൻ്റെ പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴേ അവന് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ് മുദ്രാവാക്യങ്ങളായിട്ട് നമ്മൾ വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്ത് ജാക്സൺ ഒരു ഇലക്ഷന് മത്സരിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. അദ്ദേഹം സിമ്പിളാണ്, ഏബിളാണ്, നോബിളാണ്, ഹംബിളാണ്. അപ്പൊ നമ്മൾ ആ ഒരു ബോധ്യത്തിലൊരു മുദ്രാവാക്യം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാക്കും? സിമ്പിൾ, ഏബിൾ, ഹംബിൾ, നോബിൾ, ജാക്സൺ, നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതുപോലെ നമുക്ക് അഗാധമായിട്ടുള്ള ബോധ്യങ്ങൾ ഈശോയെക്കുറിച്ചുണ്ട്. ഈശോ മനുഷ്യൻ മാത്രമല്ല, ഒരേ സമയം മനുഷ്യനും ദൈവവുമാണ്. അതുകൊണ്ട് തന്നെ ആ ബോധ്യങ്ങൾ അനന്തതയിലേക്ക് എത്തി നിൽക്കുന്ന ബോധ്യങ്ങളാണ്. നമ്മുടെ ബുദ്ധിയുടെ പരിധികളെ മറികടക്കുന്ന ബോധ്യങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ബോധ്യങ്ങളാണ്. ഈ ബോധ്യങ്ങൾ മാമോദീസായിൽ സഭയുടെ ആരംഭം മുതൽ ഏറ്റുപറഞ്ഞിരുന്നു. നമുക്കൊരു ദൈവവചനം കാണാം. റോമാക്കാർക്കെഴുതിയ ലേഖനം 10:8-10 തിരുവചനങ്ങൾ, അതൊന്ന് വായിക്കാം. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ ഈശോ കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു.
വിശ്വാസം ഹൃദയബന്ധിയാണ്. ഏറ്റുപറയാൻ മടിയോ ഭയമോ പാടില്ല. ആദിമ സഭയിലെ ധീരരക്തസാക്ഷികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നിട്ടും ഈശോയിലുള്ള വിശ്വാസത്തിൽ നിന്ന് അണുവേട വ്യതിചലിക്കുവാനായിട്ട് തയ്യാറായില്ല. അതവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അനുഭവപ്പെട്ട ബോധ്യമാണ്, ദൈവാനുഭവത്തിൻ്റെ ശക്തിയാണ്. അതാണ് വാസ്തവത്തിലൂടെ നമ്മൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയേണ്ടത്. ആ ഒരു ബോധ്യമാണ് നമ്മൾ ഹൃദയത്തിൽ അനുഭവിക്കുന്നത്. 2nd century മുതൽ തൃത്വത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുക എന്നുള്ളതും അനിവാര്യമായി തീർന്നു. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ട ദിദാക്കെ എന്ന പുസ്തകത്തിന്റെ 8th chapter 2nd verse അക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഇനി വീണ്ടും AD 451 മുതലെങ്കിലും നമ്മളിപ്പോൾ പഠിക്കുന്ന വിശ്വാസ പ്രമാണം മാമൂലീസായിൽ ഉപയോഗിച്ചു തുടങ്ങി. സഭയുടെ വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ് ഒരു വ്യക്തി സഭയുടെ അംഗമായി തീരുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. സഭയുടെ വിശ്വാസം ഏറ്റുപറയുകയാണ്, അപ്പോൾ സഭയിൽ അംഗമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ മാമോദീസായിൽ ഇന്നും മാമോദീസായിക്ക് തുടക്കത്തിൽ തന്നെ ആ വിശ്വാസം പ്രഘോഷിക്കുന്നുണ്ട്. അത് ചില ചോദ്യങ്ങളുടെ രൂപത്തിലും ഈ തിരുക്കർമ്മത്തിനിടയിൽ നമ്മൾ ഇന്ന് കുർബാനയിൽ ചെല്ലുന്ന അതേ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും വിശ്വാസം മാമോദീസായിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. വീണ്ടും വിശ്വാസ പ്രമാണം കുർബാനയിൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രസക്തി, എന്തിനുപയോഗിക്കുന്നു, എന്താണ് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം. ഈ വിശ്വാസ പ്രമാണം രൂപപ്പെട്ട് ഏതാനും ദശകങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പൗരസ്ത്യ സഭകളിൽ ഉപയോഗത്തിൽ വന്നു. ഏതാനും 100 years കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ സഭയിലും ഉപയോഗിച്ചു തുടങ്ങി. ഇനി സീറോ മലബാർ സഭയിൽ ഇത് എന്നു മുതലാണ് ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് പഠിക്കുമ്പോൾ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു രേഖ നമ്മൾ കാണുന്നത് നർസയുടെ വ്യാഖ്യാനത്തിലാണ്. നർസയെ നമുക്കറിയാം, 399 ജനിച്ച് 502 മരിച്ച ആളാണ്. ഏതാണ്ട് 4th century അല്ലെങ്കിൽ 4th century ജീവിച്ച ആളാണ്. അത്ര നേരത്തെയുള്ള ജീവിച്ചിരുന്ന ഒരാള് നമ്മുടെ കുർബാനയിൽ വിശ്വാസ പ്രമാണം ഉപയോഗിച്ചതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്താണ് പഠിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. പുരോഹിതന്മാർ ശമ്മാശന്മാരോടൊപ്പം നിന്നുകൊണ്ട് പിതാക്കന്മാരുടെ വിശ്വാസ പ്രമാണം ചൊല്ലിത്തുടങ്ങുന്നു. 318 വിശുദ്ധ പിതാക്കന്മാരായ പുരോഹിതന്മാർ ഈ വിശ്വാസത്തെ ക്രോഡീകരിച്ച് ഉറപ്പിച്ചു. അവരുടെ ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറയാത്തവരെല്ലാം ശാപത്തിൻ കീഴിലാണെന്നും അവർ വിധിച്ചു. പിതാക്കന്മാരായ അവരുടെ വിശ്വാസം സഭ ഒന്നാകെ ഏറ്റുപറയുകയും വിശുദ്ധ കുർബാനയുടെ സമയത്ത് അതിനെ ഉപചാരപൂർവം കൊണ്ടാടുകയും ചെയ്യുന്നു. സഭാസന്താനങ്ങൾ കുർബാനയുടെ സമയത്ത് അത് ഉച്ചസ്വരത്തിൽ ഘോഷിക്കുന്നു. സത്യമായും ഹൃദയത്തിൽ അതിനെ വിശ്വസിക്കുകയും വായാൽ ഏറ്റുപറയുകയും ചെയ്യുന്നു. അതിമനോഹരമായ ഒരു ക്രമത്തിൽ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നു. നർസൈ പഠിപ്പിക്കുന്ന വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത്. ഇവിടെ ഈ വിശദീകരണത്തിൽ നമ്മൾ അക്കമിട്ട് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒന്നാമതായിട്ട് ഇത് സഭ ഔദ്യോഗികമായി ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണമാണ്. 2, ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറയാത്തവർക്ക് സഭയുമായി ബന്ധമില്ല. 3, വിശ്വാസികൾ കുർബാനയിൽ ഉച്ചസ്വരത്തിൽ ഘോഷിച്ചിരുന്നു. നമ്മൾ നർസയുടെ ഈ വിശദീകരണം വായിക്കുമ്പോൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്.
കുർബാന അർപ്പിക്കുന്ന സമൂഹം അതിന്റെ അടുക്കലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വിശ്വാസ പ്രമാണം ഇടിനാദം മുഴങ്ങുന്നത് പോലെയാണ് കേട്ടിരുന്നതെന്നാണ് പറയുന്നത്. ഇടിനാദം മുഴങ്ങുന്നത് പോലെ അതാണ് ഈ കുർബാന വിശ്വാസികൾ ഈ കുർബാനയിൽ ഉച്ച സ്വരത്തിൽ ഘോഷിച്ചിരുന്നു. ഇത് അതര വ്യായാമമായിരുന്നില്ല, ഹൃദയബന്ധിയായിരുന്നു. ഇനി ഉച്ചസ്വരം എന്ന് പറയുന്നത് അവരുടെ ഉറച്ച ബോധ്യത്തെ കാണിക്കുന്നതാണ്. ഉറച്ച ബോധ്യമുള്ളപ്പോഴാണ് ശബ്ദമുയർത്തി ചൊല്ലുന്നത്. ഇനി മറ്റൊരു സാക്ഷ്യം കൂടി നമ്മൾ കാണുന്നത് നല്ലതാണ്. ഈ ചിന്ത നമുക്ക് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാം. അത് അന്ത്യോക്യൻ കുർബാനയിൽ അനാഫ്രിക്ക ഒരുക്കമായി അതിന് തൊട്ടു മുൻപ് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിനെ കുറിച്ച് മോസസ് ബർക്കേഫ നൽകുന്ന സാക്ഷ്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ സ്ത്രീകന്മാരുടെ കാലം മുതൽ വിശ്വാസിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം വരെ ധൂപാർപ്പണത്തിന് ശേഷം വൈദികൻ നേരിട്ട് അനാഫ്രയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പതിവ്. എന്നാൽ അദ്ദേഹം 318 മെത്രാന്മാരുടെ സിനഡ് വിളിച്ചുകൂട്ടി നാം വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന സത്യവിശ്വാസ പ്രമാണം തയ്യാറാക്കി അനാഫ്രയ്ക്ക് മുൻപ് വിശ്വാസികൾ ഇത് ചൊല്ലണമെന്നും ഈ സിനഡ് അനുശാസിച്ചു. താഴെ പറയുന്ന കാരണങ്ങളാൽ വിശ്വാസികൾ ഇത് ചൊല്ലണം. തങ്ങൾ ശരിയായത് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുവെന്ന് അറിയിക്കാൻ അവരുടെ വിശ്വാസവും പ്രഖ്യാപനവും ഒന്നാണെന്ന് കാണിക്കാൻ അതുവഴി വിശ്വാസികളുടെ മനസ്സും ഹൃദയങ്ങളും അതരങ്ങളും പൗത്രീകരിക്കപ്പെടാൻ സഭാശരീരത്തിലെ നാവായ വൈദികൻ ഈ പ്രാർത്ഥന തുടങ്ങുന്നത് യുക്തമാണ്. ഇത്രയുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസികൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. അവിടെ നമുക്ക് ഒന്നുകൂടി എടുത്തു പറയേണ്ട 2-3 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, തങ്ങൾ ശരിയായത് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നുവെന്ന് അറിയിക്കാൻ. 2, അവരുടെ വിശ്വാസവും പ്രഖ്യാപനവും ഒന്നാണെന്ന് കാണിക്കാൻ. 3, അതുവഴി വിശ്വസിക്കുന്ന വിശ്വാസികളുടെ മനസ്സും ഹൃദയങ്ങളും അതരങ്ങളും പൗത്രീകരിക്കപ്പെടാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ വിശ്വാസ പ്രമാണം ഇങ്ങനെ ഉറക്കെ പ്രഘോഷിക്കുന്നത്. വീണ്ടും നമുക്കൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവർ രഹസ്യങ്ങൾക്ക് അനർഹരാണ്. ഇപ്പൊ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനും കുർബാന സ്വീകരിക്കുവാനും യോഗ്യതയുള്ളത് ഈ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതരങ്ങൾ കൊണ്ട് പ്രഘോഷിക്കുകയും ചെയ്യുന്നവർക്കാണ്. ഇക്കാര്യം വ്യാഖ്യാതാക്കൾ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അബ്ദീശ പറയുന്ന ഒരു വാചകം നമുക്ക് കേൾക്കാം. തന്റെ വിശ്വാസത്തിൽ സംശയിക്കുന്നവൻ പിന്തിരിയട്ടെ, എന്തുകൊണ്ടെന്നാൽ അവൻ രഹസ്യങ്ങൾക്ക് അനർഹനാകുന്നു എന്നതിന്റെ സ്ഥിരീകരണമായിട്ട് ഇപ്പോൾ സമൂഹം മുഴുവനും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. സമൂഹം മുഴുവനും കൂടി ഇപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ തന്നെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലാൻ സാധിക്കാത്തവർ പിന്തിരിയട്ടെ, അവൻ രഹസ്യങ്ങൾക്ക് അനർഹനാണ്. അതാണ് തിമോ അബ്ദീശോ പറയുന്നത്. വീണ്ടും ഗബ്രിയേൽ കത്രായ വ്യാഖ്യാതാവാണെന്ന് നമുക്കറിയാം. അദ്ദേഹവും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രബോധനം കൂടി നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യമായി പുരോഹിതന്മാർ പിതാക്കന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. എന്തൊക്കെ കാര്യങ്ങളാ? പരിശുദ്ധ തൃത്വത്തിലും മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിലും ശരിയായിട്ട് വിശ്വസിക്കാത്തവർ സത്യത്തിന് അന്തരും. ലോകരക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോട് കൂടെയുള്ള മാധുര്യം നഷ്ടപ്പെട്ടവരുമാണെന്ന് ഈ വിശ്വാസ പ്രമാണം അർത്ഥമാക്കുന്നു. അപ്പോൾ വിശ്വാസ പ്രമാണം ശരിക്കും ചെല്ലാൻ അർഹതയില്ലാത്ത ആളുകൾ, അവർക്ക് ഈശോയുടെ രക്ഷ ആ രക്ഷയുടെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല, അത് നഷ്ടപ്പെട്ടവരാണെന്ന് കത്രായ
ഓർമ്മിപ്പിക്കുന്നു. ഈശോയിൽ ശരിയായിട്ട് വിശ്വസിക്കാത്തവൻ, ഈശോയുടെ കൂടെ പങ്കാളിത്തമില്ലാത്തവനാണ്, ഈ കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി വിശ്വാസ പ്രമാണത്തിന്റെ സൂചന എന്തൊക്കെയാണ് എന്ന് തിമോത്തി രണ്ടാമൻ പ്രസ്താവിക്കുന്നത് കൂടി നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, ജനം മുഴുവനും ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ഇതിന്റെ സൂചന ഇപ്രകാരമാണ്, ഒരു ദൈവവും ആ ഏക ദൈവത്തിൽ മൂന്നാളുകളും ഉണ്ടെന്നും മിശിഹ രണ്ട് സ്വഭാവങ്ങളോടും കൂടെ ഏകയാളാണെന്നും അവൻ പീഡകൾ സഹിച്ച് മരിച്ച് തന്റെ മനുഷ്യ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റെന്നും അവൻ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും അന്ത്യവിധിനാളിൽ വിധിക്കുവാൻ വരാനിരിക്കുന്നുവെന്നും ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്തിന് അർഹതയുള്ളവരെന്നും ആണ്. അപ്പൊ അത് ശരിക്കും എന്റെ സൂചനയാണ് പറയുന്നത്. ആ സൂചനകൾ ഓരോന്നായിട്ട് അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിന്റെ ഉള്ളടക്കം എന്താണ്, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവർക്കാണ് ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനുള്ള അർഹതയുള്ളത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ചിന്തകളുടെ എല്ലാ അടിസ്ഥാനം സഭയുടെ വിശ്വാസം ജീവിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവർക്കാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള യോഗ്യത. പിതാക്കന്മാരുടെ അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളുടെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസ പ്രമാണത്തിന്റെ പ്രാധാന്യവും വിശ്വാസ പ്രമാണം എന്തിനു വേണ്ടിയിട്ടാണ് ചൊല്ലുന്നതെന്നും അതിന്റെ സൂചനകൾ എന്തൊക്കെയാണെന്നുമാണ് നാം ഇന്ന് ഹ്രസ്വമായി കേട്ടത്. ഇവിടെ ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. വികാരിച്ച ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വിശ്വാസ പ്രമാണം കുഞ്ഞുകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് തലതോട്ടപ്പനും തലോട്ടമ്മയും ചെല്ലും. അങ്ങനെ വിശ്വാസ പ്രമാണത്തിലൂടെയാണ് സഭയിലേക്ക് കടന്നു വരുന്നത്. പിന്നീടും നിരന്തരം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈ വിശ്വാസം ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ അതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ ഇന്ന് ആദ്യം കണ്ടു, മാമോദിസായിൽ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുന്ന പതിവ് സഭയുടെ പ്രാരംഭകാലം മുതൽ, ശ്ലീഹന്മാരുടെ കാലം മുതൽ നിലനിന്നിരുന്നു. തൃത്വത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്ന പതിവും ആദിമകാലം മുതൽ തന്നെ നിലനിന്നിരുന്നു. അപ്പൊ മാമോദിസായോട് ബന്ധപ്പെട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന ഒരു വ്യക്തി എന്തിനാണ് വീണ്ടും കുർബാനയിൽ വിശ്വാസ പ്രഖ്യാപനം ഓരോ പ്രാവശ്യവും നടത്തുന്നത്? ഇതിന് നമ്മൾ പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത്, ഒന്നാമതായിട്ട് നമ്മൾ ഒരിക്കൽ ഏറ്റുപറയുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ വളരുകയും കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുകയും ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണ് കുർബാന അർപ്പിക്കുന്നതെന്നും വ്യക്തമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ പ്രാവശ്യവും പരിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. നമുക്കറിയാം, നമ്മൾ പ്രഘോഷിച്ച ആ വിശ്വാസം അത് പ്രഘോഷിക്കും തോറും അതിൽ നമ്മൾ ശക്തിപ്പെടുകയാണ്. ആ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്ത് ആ ദിവ്യരഹസ്യങ്ങളിൽ പങ്കാളികളാകുമ്പോഴേ നമ്മുടെ വിശ്വാസം ആ ദിവ്യരഹസ്യങ്ങളുടെ ചൈതന്യം വഴി കൂടുതൽ ആഴപ്പെടുകയാണ്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തു കുർബാനയിലേക്ക് വരുന്നത്. അപ്പൊ ഈ കുർബാനയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമുക്കറിയാം ഈശോയുടെ പെസഹാരഹസ്യങ്ങളാണ്. പെസഹാരഹസ്യങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശ്വാസ പ്രഖ്യാപനത്തിലുള്ളതും. അതുകൊണ്ട് തന്നെ ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴ് അനാഫ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനാണോ എന്ന് ഓരോ വ്യക്തിയും ആത്മശോധന ചെയ്യുന്നതിനും ഈ വിശ്വാസ പ്രമാണം നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കേണ്ടവരാരൊക്കെയാണെന്ന് കൂടി
ആദിമസഭയിലെ ആ രീതി പഠിപ്പിക്കുന്നുണ്ട്. നമ്മള് പിരിച്ചുവിടൽ ശുശ്രൂഷ പഠിച്ചപ്പോഴേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോകാം, ജീവന്റെ അടയാളത്താൻ മുദ്രിതരാകാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർക്ക് പോകാം. അപ്പൊ അതിലൊന്നാമതായിട്ട് പറയുന്നത് മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോകാം. അപ്പൊ മാമോദീസ സ്വീകരിച്ച ആളുകൾ, ഈ വിശ്വാസം സ്വീകരിച്ച ആളുകൾ ആ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴേ മാമോദീസയിലൂടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ യോഗ്യരായവരാണ് എന്ന സത്യം കൂടി അനുസ്മരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ കുർബാനയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു രഹസ്യം പരികർമ്മം ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് തികച്ചും പ്രസക്തമാണ്. അത് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തും, അത് നമ്മുടെ ബോധ്യത്തെ ശക്തിപ്പെടുത്തും. അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയിൽ ദിവ്യരഹസ്യങ്ങളെ അർപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഈശോയെ സ്വീകരിക്കുന്നതിനും നമ്മൾ യോഗ്യരാണ് എന്ന ആ ഒരു ബോധ്യം നമുക്ക് തരികയും ചെയ്യും. ഇത്രയുമാണ് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്. നമുക്ക് മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ പതിവ് പോലെ ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൻ്റെ തുടർന്നുള്ള പഠനമാണ് നടത്തിയത്. മാമോദീസ സ്വീകരിക്കുമ്പോഴ് വിശ്വാസം ഏറ്റുപറയുക, ഹൃദയത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുക, ആദിമ സഭ മുതൽ സ്ത്രീഹന്മാരുടെ കാലം മുതൽ കാണുന്നു. ഒപ്പം ഈ വിശ്വാസ പ്രഖ്യാപനം പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പ്രഘോഷിക്കുന്നു. ആ പ്രഘോഷിക്കുന്നതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്, പ്രസക്തി എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രഘോഷിക്കുന്നത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് നാഥ ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളുടെ ഈ വിചിന്തനം പരിശുദ്ധ കുർബാന കൂടുതൽ സജീവമായി ആഘോഷിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കട്ടെ. ഈശോയെ അനുഗ്രഹിക്കണമേ, ഈശോയെ കൃപയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.